ഇന്ത്യൻ പ്രസിഡന്റ് ഇരിക്കുന്ന സൈഡിൽ തന്നെ നമ്മൾ ഡോറ് തുറന്നിരിക്കുകയാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് വേണ്ടി ഒരു കാരവൻ വേർഷൻ വേണം. ജർമ്മനി മെർസിഡീസിലേക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുത്താണ്. ഇതൊരു എക്സ്റ്റേർണൽ കറന്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു യൂണിറ്റ് ആണ്. ഒരു പ്ലഗ് പോയിന്റ് ഉള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ അകത്ത കാര്യങ്ങൾ, എസിയും ലൈറ്റും ഇതെല്ലാം ഓൺ ആവും. പെട്രോൾ കളയേണ്ട ആവശ്യമില്ല. പഴയ വണ്ടി ആയതുകൊണ്ട് അകത്തൊരു ലൈറ്റ് ഉണ്ട്, അത് ചൂടാതിരിക്കാൻ വേണ്ടി എക്സോസ്റ്റ് ഫാൻ ആണത്. ഇതിനകത്ത് നിക്കാൻ പറ്റൂട്ടോ? ഞാൻ വെച്ച് കുഞ്ഞൊക്കെ കയറി ഇരിക്കണം. ഇത് ഫ്രിഡ്ജാണ്. ഇത് നിങ്ങൾ വെച്ചാണോ? ഇപ്പൊ കേരളത്തിൽ എല്ലാവരും ഭയങ്കര അയ്യോ ഇതെന്ത് വണ്ടി, ഇത് ഏത് വണ്ടി എന്നൊക്കെ പറഞ്ഞ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഹിസ്റ്ററിയുടെ തന്നെ ഒരു ഭാഗമാണ് കയ്യിലിരിക്കുന്നത്. ഇതിന്റെ എഞ്ചിൻ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാമോ? ഇത് പെട്രോൾ എഞ്ചിൻ ആണ്, 2200 cc പെട്രോൾ എഞ്ചിൻ വിത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. അപ്പൊ ഇതിന്റെ ഒരു കാരവൻ വേർഷൻ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാരും ഒരു ഇതായിട്ടാ നോക്കുന്നത്, എന്താ സംഭവം. ഭയങ്കര ആക്ച്വലി ഇങ്ങനെയൊക്കെയുള്ള വണ്ടിയൊക്കെ കാണുമ്പോഴത്തേക്കും എന്നെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്താ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക്, അങ്ങനത്തെ ഒരു ഫീലാണ്. ചെയറാണ് നമുക്ക് എവിടെയെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ? ഞാനിപ്പോ ഇരുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഇരുന്നിട്ടുള്ള ഒരു വണ്ടിയിലാണ് കേട്ടോ. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ആക്ച്വലി ഭയങ്കര എക്സൈറ്റ്മെന്റ് അതിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അത് കറക്റ്റായിട്ടുള്ള ഒരാളുടെ തന്നെ നമുക്ക് ചോദിക്കാം. ഹായ്, നമുക്ക് പേര് പറഞ്ഞ് തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അഖിൽ. അഖിൽ, യെസ്. അഖിൽ ആണ് ദേ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഇരുന്ന് പോയിട്ടുള്ള ഈ വണ്ടി ഇപ്പൊ സ്വന്തമാക്കിയിട്ടുള്ളത്. കമോൺ അഖിൽ. ആദ്യം തന്നെ ഞാൻ പറയാം, വണ്ടി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറയാനും വണ്ടി ഓടിക്കാനും അല്ലാണ്ട് എനിക്ക് ഭയങ്കര ആയിട്ട് വണ്ടിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ആദ്യം വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കാം, അത് അഖിൽ തന്നെ പറയുന്നതായിരിക്കും ബെറ്റർ. കാരണം ഞാൻ പറഞ്ഞ മണ്ടത്തനെ വന്നതിനെക്കാട്ടില്ല. സ്റ്റാർട്ടിങ് ഫ്രം ദസ്, ഈ ഒരു ഷേപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വണ്ടി ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വണ്ടി ഇങ്ങനെ റോട്ടിൽ കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും എക്സൈറ്റ്മെന്റിൽ നോക്കി, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കണ. കാര്യം ഇങ്ങനത്തെ ഒരു ഷേപ്പ് കണ്ടിട്ടില്ല. സോ ഈ മോഡൽ ഉണ്ട്, ഇതൊരു W124 എന്ന് പറഞ്ഞ മെർസിഡീസിന്റെ ഒരു മോഡലാണ്. ആ ഈ ഒരു ഇതിന്റെ സെഡാൻ വേർഷൻ ഉണ്ട്, ഭയങ്കര കോമൺ ആണ്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാരവൻ വേർഷൻ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാരും ഒരു ഇതായിട്ടാ നോക്കണത്, എന്താ സംഭവം. ആൾക്കാർക്ക് ഇതുവരെ അത്രയും പരിചയം, അതെ പരിചയം കണ്ടിട്ടില്ല, ഇതൊരു ഷേപ്പ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇത്രയൊരു ബോഡി സ്റ്റൈൽ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയസ് ആണ്, എന്താണ് സംഭവം, അതൊക്കെ വന്ന് നോക്കും എന്താണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി ഇതിങ്ങനെ പോകുന്നതും കൂടെ കൊണ്ട് ഇത് നമ്മൾ അവിടെ കണ്ട് ആ വണ്ടി അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതല്ല ആൾക്കാർ, അല്ലെങ്കിൽ കൂടി അതിനെ നോക്കുന്നതാണ്. ഞാൻ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് വരെ സഞ്ചരിച്ച വണ്ടിയിലാണ് ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്.